നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷിപ്പിൻ്റെ ലൈഫ് ബോട്ടിനെ കുറിച്ചാണ്. നിങ്ങൾ ടൈറ്റാനിക് സിനിമയിലൊക്കെ കണ്ടു കാണും ലൈഫ് ബോട്ട്, അതായത് ഷിപ്പ് മുങ്ങുന്ന സമയത്ത് ആൾക്കാർ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്നതാണ് ലൈഫ് ബോട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും അറേഞ്ച്മെൻറ്റ്, അതായത് എന്തെങ്കിലും കാരണവശാൽ ഷിപ്പ് അബാണ്ടാണ്, അതായത് ഷിപ്പ് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് ലൈഫ് ബോട്ട് എന്ന് പറയുന്നത്. ഷിപ്പിൽ രണ്ട് ലൈഫ് ബോട്ടാണുള്ളത്. പിന്നെ ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം തന്നുള്ളതാണ്, അതുകൊണ്ട് ഇതിൽ വളരെ ബെയർ മിനിമം ഫെസിലിറ്റീസ് മാത്രമുള്ള ഫെസിലിറ്റീസ് ഒന്നും പറയാൻ പറ്റില്ല. ഇൻ്റർനാഷണൽ റെഗുലേഷൻസ് പ്രകാരം എന്തൊക്കെ മിനിമം റിക്വയർമെൻറ്റ്സ് ഉണ്ടോ അത്ര ഐറ്റംസ് മാത്രമാണ് ഇതിൽ തന്നിരിക്കുന്നത്. കാരണം ഒരു ഓണർക്കും ലൈഫ് ബോട്ടിൽ ലക്ഷറിക്ക് വേണ്ടി പൈസ ചിലവാക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഈ കാണുന്നതാണ് ലൈഫ് ബോട്ടിലെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒന്ന് ഇരിക്കാനും പിന്നെ പോരാതെ എന്തെങ്കിലും സീ റഫൊക്കെ ആവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂവ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സീറ്റ് ബെൽറ്റും, അതിനപ്പുറം യാതൊരു അറേഞ്ച്മെൻറ്റും ഈ ലൈഫ് ബോട്ടിനുള്ളിലില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലൈഫ് ബോട്ടിൻ്റെയും കപ്പാസിറ്റി എത്രയാണോ അത്ര പേർക്കുള്ള സീറ്റ് മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൂടാതെ ഈ കാണുന്നതാണ് നമ്മുടെ ലൈഫ് ബോട്ട് ഓടിക്കുന്ന ആൾക്ക് ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്. സ്റ്റിയറിങ്ങും ആക്സിലേറ്ററും പിന്നെ കോമ്പസും അങ്ങനത്തെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കൊടുത്തിരിക്കും. പിന്നെ സെർച്ച് ലൈറ്റ് അങ്ങനത്തെ ഒന്ന് രണ്ട് അറേഞ്ച്മെൻറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ നടുക്കടലിൽ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന കോമ്പസ് ഉപയോഗിച്ച് മാത്രമാണ് നമുക്ക് എന്തെങ്കിലും തിരിച്ചറിയാനുള്ളൊരു അറേഞ്ച്മെൻറ്റ് ഉള്ളത്. വേറെ ഇതിൽ പ്രത്യേകിച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് ഫ്യൂവല് തീർന്നു കഴിഞ്ഞാൽ തുഴഞ്ഞു പോകാനുള്ള അറേഞ്ച്മെൻറ്റ് കാണുന്നത്, അതായത് നമ്മുടെ പങ്കായം അഥവാ ഓറെന്ന് പറയുന്ന അറേഞ്ച്മെൻറ്റ്. നമ്മളിപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ബോട്ട് റിലീസ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് ആണ്. അതായത് ഷിപ്പ് മുങ്ങുന്ന സമയത്ത് ഒരാൾക്കും ഷിപ്പിൽ നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യാനോ താഴ്ത്തേക്ക് ഇറക്കാനൊന്നും അവസരമില്ല. അപ്പോൾ എല്ലാവരും കൂടി ലൈഫ് ബോട്ടിൽ കയറിനിന്നിട്ട് ഇതിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾ, അതായത് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ഉള്ളിൽ നിന്ന് തന്നെ ഒരു അറേഞ്ച്മെൻറ്റ് ഉണ്ട്. ആ അറേഞ്ച്മെൻറ്റ് വെച്ച് താഴ്ത്തി അവസാനം ഈ റിലീസിങ് ഗിയർ വെച്ചിട്ട് റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷിപ്പായിട്ടുള്ള കണക്ഷൻ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ കുറച്ചും കൂടി ഐറ്റംസൊക്കെ ലൈഫ് ബോട്ടിൽ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കാണുന്നത് പൈറോടെക്നിക്സ് ആണ്. അതായത് ഇത് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പോകുന്ന ഷിപ്പുകളോ അല്ലെങ്കിൽ എയർക്രാഫ്റ്റുകളോ ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നമ്മുടെ ഫയർ വർക്ക്സ് മുകളിൽ പോയി പൊട്ടണ മാതിരി കത്തി ഭയങ്കര ബ്രൈറ്റായിട്ട് കത്തി താഴോട്ട് വരുന്നതാണ്. പിന്നെ അതുകൂടാണ്ട് ഹാൻഡ് ഫ്ലയർ, അതായത് ടോർച്ച് പോലത്തെ ഒരു അറേഞ്ച്മെൻറ്റ് ഈ കാണുന്നത്. പിന്നെ ഇതുകൂടാതെ ഒരു 10-32 ഐറ്റംസ് വേറെയുണ്ട്. അതായത് ഫിഷിംഗ് ടാക്കിൾ, പിന്നെ സീ സിക്നെസ് ടാബ്ലറ്റ് ഉണ്ട്. അതായത് എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റഫ്സി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതിനുള്ള സീ സിക്നെസ് ടാബ്ലറ്റ്സ്, പിന്നെ വെള്ളം അളന്നു കൊടുക്കാനുള്ള അളവ് പാത്രം, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, അതായത് നമുക്ക് ബേസിക്കലി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 10-32 ഐറ്റംസ് ഇൻ്റർനാഷണൽ റെഗുലേഷൻ പ്രകാരം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ എല്ലാവർക്കും ഓരോ ആൾക്കാർക്കും 3 ലിറ്റർ വെള്ളം മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോരുത്തർക്കും 3 ലിറ്റർ വെള്ളമാണ് ആകെ കുടിക്കാൻ കൊടുത്തിരിക്കുന്നത്. അതും അളന്ന് മുറിച്ചാണ് കൊടുക്കുക. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഫുഡാണ്. അതായത് നല്ല ഹൈ എനർജി കണ്ടൻ്റ് ഉള്ള ഫുഡാണ്, ഹൈ കലറി ഉള്ള ഫുഡാണ് തന്നിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറച്ച് പാക്കേജ്ഡ് ഫുഡും ഈ എത്ര പേർക്കാണോ ലൈഫ് ബോട്ട് അത്ര പേർക്കുള്ള ഫുഡും പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇൻ്റർനാഷണൽ റെഗുലേഷൻസ് പ്രകാരം എല്ലാ ലൈഫ് ബോട്ടും എല്ലാ 3 മാസം കൂടുമ്പോഴും വെള്ളത്തിലിറക്കി ഓടിച്ച് നോക്കണം എന്നാണ് റിക്വയർമെൻറ്റ്. അപ്പോൾ നമ്മുടെ ഈ ലൈഫ് ബോട്ടിനും വെള്ളത്തിലിറക്കാനുള്ള സമയം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത്. പക്ഷേ ഈ ഡ്രില്ലിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പോകേണ്ട കാര്യമൊന്നുമില്ല. അതായത് ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള മിനിമം നമ്പർ ഓഫ് ആൾക്കാരാണ് പോകേണ്ട കാര്യമുള്ളത്. അപ്പോൾ ഞങ്ങളിത് 3 പേരാണ് ഇപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. മുന്നേ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഉള്ളിലിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. കാര്യം ചെന്നി വളരെ ജെർക്കി മൂവ്മെൻറ്റ്സും പിന്നെ ഒരു ടോട്ടൽ സഫോക്കേഷനാണ് കാര്യം ചെന്നി. അങ്ങനത്തെ ഒരു എൻക്ലോസ്ഡ് അറേഞ്ച്മെൻ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ കാണുന്ന ഷിപ്പിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡെബിറ്റ് വെച്ചിട്ട് താഴെ നേരെ എത്തി ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ ടച്ച് ചെയ്തു. വെള്ളത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തത് സ്പ്രിംഗ്ലർ സിസ്റ്റം ട്രൈ ഔട്ട് ചെയ്യണം. സ്പ്രിംഗ്ലർ സിസ്റ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷിപ്പ് ഇൻ കേസ് തീ പിടിച്ചിട്ടാണ് നമ്മൾ അബാൻഡൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തീ ബോട്ടിനെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ കട്ടൻ, അതായത് വെള്ളം ഈ ലൈഫ് ബോട്ടിന് 4 ചുറ്റും സ്പ്രേ ചെയ്യാണ്. അതായത് ലൈഫ് ബോട്ടിന് തീ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യുന്നത്, തീ കാണുന്നത് കണ്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഹെഡ് കൊടുത്ത് നമ്മൾ പ്രൊസീഡ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരാനാണ് പ്ലാൻ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ വേവ് ഉണ്ടെങ്കിൽ പോലും വളരെയധികം ഇളകി മറിയും ഈ ബോട്ട്. അപ്പോൾ ഇതിൽ പോകാമെന്ന് പറഞ്ഞാൽ അത്ര വലിയ സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മുകളിലത്തെ ഹാച്ചൊക്കെ തുറന്നു വെച്ചുള്ളത്, കാറ്റും വെളിച്ചം കിടക്കട്ടെ എന്ന് വെച്ചിട്ട്. നമ്മളിതിൽ മെയിൻലി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ബോട്ട് ഇറക്കിയിട്ട് മുന്നോട്ടും പിന്നോട്ടും ഉള്ള മൂവ്മെൻറ്റ്സ്, എൻജിൻ ഓക്കെ ആണ് എന്ന് ചെക്ക് ചെയ്യും. പിന്നെ അതുകൂടാതെ സ്റ്റിയറിങ് ചെക്ക് ചെയ്യും, അതായത് റഡർ ഇടത്തോട്ടും വലത്തോട്ടൊക്കെ തിരിക്കാൻ പറ്റുന്നില്ലേ എന്ന് ട്രൈ ചെയ്ത്
ബേസിക്കലി ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു വരികയാണ് നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ ഈ കാണുന്ന കടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശാന്തമായുള്ള അവസ്ഥയാണ്. എന്നിട്ട് പോലും ചെറിയ വേവ്സിൽ ആ ബോട്ട് എന്തോരം മൂവ്മെൻറ്റ് വരുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല. നേരത്തെ പറഞ്ഞ മാതിരി ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കുന്നത്. നമ്മൾ തിരിച്ച് വളച്ച് വന്ന് നേരത്തെ കണ്ട ഡെബിറ്റിൻ്റെ ആ വയർ കാണുന്ന ആ വയറിൻ്റെ അടിയിൽ വന്ന് നിന്ന് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അതിൽ കണക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഷിപ്പിലുള്ളവർ നമ്മളെ തിരിച്ച് പൊന്തിക്കും. ആ ഡെബിറ്റ് ഓപ്പറേറ്റ് ചെയ്ത് നമ്മളെ തിരിച്ച് പൊന്തിച്ച് പഴയ പൊസിഷനിൽ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാമായിട്ടുള്ള സീ കണ്ടീഷൻസിൽ പോലും ഇത് തീരെ കംഫർട്ടബിൾ അല്ല. അപ്പോൾ ഇത് റഫ് സീയിൽ നമ്മൾക്ക് ഷിപ്പിന് എന്തെങ്കിലും അപകടം പറ്റി ഷിപ്പിനെ അബാൻഡൻ ചെയ്ത് ഇതിൽ കയറി പോവുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി 3 മാസം കൂടുമ്പോൾ ഈ ലൈഫ് ബോട്ട് വെള്ളത്തിൽ ഇറക്കിയിരിക്കണം എന്നുള്ളത് ഇൻ്റർനാഷണൽ റെഗുലേഷനാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സാധനം വെള്ളത്തിൽ ഇറക്കുന്നത്. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഉള്ളിലിരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ദുർഘടമായ അവസ്ഥയാണ്. ആർക്കും വലിയ കംഫർട്ടബിളൊന്നും അല്ല. നമ്മൾ സാധാരണ ഒരു ബോട്ട് ട്രിപ്പിന് പോകുന്ന പോലത്തെ ബോട്ടൊന്നുമല്ല ഇത്. പ്രത്യേകിച്ച് നടുക്കടലിൽ ഇത് ഇടുന്ന ഇളകി മറിയുമ്പോൾ വലിയ എന്താ പറയുക കംഫർട്ടബിളായിട്ടുള്ള അവസ്ഥയല്ല. എങ്കിലും നമുക്ക് ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളത് ലോ ആയതുകൊണ്ട് മാത്രം നമ്മളിത് ചെയ്ത് എല്ലാ 3 മാസം കൂടുമ്പോഴും ഇങ്ങനെ ചെയ്ത് പിന്നെ സെക്യൂർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ലൈഫ് ബോട്ടിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.